ദേശീയതലത്തിൽ കോൺഗ്രസ് സഖ്യം വേണ്ട എന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിന് സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം കോൺഗ്രസ് സഹകരണം പൂർണ്ണമായും തള്ളിക്കളയരുത് എന്ന് ബംഗാൾ ഘടകം കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ബി ജെ പിക്ക് കോൺഗ്രസ് ഇതര സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിന് സിപിഎം തുടക്കം കുറിച്ചു ഇരുപത്തിമൂന്ന് പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി ബി ജെ പി നേരിടുന്നതിൽ കോൺഗ്രസിനുള്ള സ്വാധീനം തള്ളിക്കളയാൻ കഴിയില്ലെന്ന് ബംഗാൾ നേതാക്കൾ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ബി ജെ പിക്ക് തന്ത്രം സംസ്ഥാന തലങ്ങളിൽ തീരുമാനിക്കാമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ധാരണ പ്രാദേശിക കക്ഷികളുമായി ചേർന്ന് ഇടതുപിതൽ എന്നതാണ് കരടിലെ പ്രധാന നിർദ്ദേശം കരട് പ്രമേയം ഫെബ്രുവരി ആദ്യവരെ പരസ്യപ്പെടുത്തും കണ്ണൂർ നിശ്ചയിച്ച ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെ ചേരാനും കേന്ദ്ര കമ്മിറ്റിയിൽ ധാരണയായി അതിനിടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും സിപിഎം ആരംഭിച്ചു സി നേതാക്കൾ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ടി ആർ എസ് അധ്യക്ഷൻ കെ ചന്ദ്രശേഖർ റാവുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബേബി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പി ബി അംഗങ്ങൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ ഏഴ് വർഷമായി ദേശീയ തലത്തിൽ ബി ജെ പി അനുകൂല നിലപാടെടുത്തിട്ടുള്ള ടി ആർ എസിന്റെ നിലപാട് മാറ്റം കൂടി പ്രകടമാക്കുന്നതായിരുന്നു കൂടിക്കാഴ്ച തെലങ്കാനയിൽ ബി ജെ പി വെല്ലുവിളി ഉയർത്തുന്നതിനെ തുടർന്നാണ് ടി ആർ എസ് നിലപാട് മാറ്റുന്നത് എ വൈ എഫ് സമ്മേളനത്തിനെത്തിയ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ നേതൃത്വത്തിൽ സി പി ഐ നേതാക്കളും കെ ചന്ദ്രശേഖർ റാവുമായി ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസ് അനുകൂല പ്രസ്താവന നടത്തിയ സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം എംപിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ഡൽഹി